ഹായ് ഓൾ, വെൽക്കം ടു ദിസ് അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോക്യുമെൻറ്റ് ക്ലാസ്സിലെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ സെക്ഷനും അതേപോലെ ബുക്ക് എന്ന് പറഞ്ഞ സെക്ഷനും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണുക. അതായത് എങ്ങനെയാണ് ലാറ്റെക്സ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ ടൈപ്പ് ആൻഡ് ബുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മളൊരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ ഒരു അഡീഷണലായിട്ട് സ്ലാഷ് ടൈറ്റിൽ എന്നുള്ളൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ലാഷ് ഓദർ എന്നുള്ള കമാൻഡ്, സ്ലാഷ് ഡേറ്റ് എന്നുള്ള കമാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആ നെയിം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതായത് സ്ലാഷ് ടൈറ്റിൽ എന്ന് പറയുന്നത് സിമ്പിൾ എക്സാമ്പിൾ, അതായത് എൻ്റെ ഇപ്പോൾ ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ, അതിനാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞ കമാൻഡിൽ കൊടുത്തേക്കണേ. അതേപോലെ അതിൻ്റെ ആർട്ടിക്കിളിൻ്റെ ഓദർ ആരാണ്, ആ ഓദർ നെയിം കൊടുത്തു. പിന്നെ ഡേറ്റ്, കറസ്പോണ്ടിങ് ഡേറ്റ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ ബിഗിൻ ഡോക്യുമെൻ്റ് കൊടുത്തേക്കണേ. ദെൻ ഇവിടെ ഒരു ടൈം അഡീഷണൽ കൊടുത്തിട്ടുണ്ട്, സ്ലാഷ് മേക്ക് ടൈറ്റിൽ. അപ്പോൾ അതെന്തിനാന്ന് പറയാം. അതേപോലെ തന്നെ ഹലോ വേൾഡ്, മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹലോ വേൾഡ്, പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച പ്രകാരം മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഈ ഡോക്യുമെൻ്റ് ക്ലാസ് ആർട്ടിക്കിൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ ബിഗിൻ ഡോക്യുമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു സെക്ഷൻ നമ്മൾ, അതായത് പ്രീയാമ്പിൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഡാറ്റാസിനെ കോൾ ചെയ്യാൻ വേണ്ടി സാധാരണ രീതിയിൽ ഈ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു, അത് ബിഗിൻ ഡോക്യുമെൻ്റ് ഉള്ളിലല്ലാത്തത് കൊണ്ട് അതൊന്നും ഇവിടെ വരില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു അഡീഷണൽ ടേം സ്ലാഷ് മേക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ കമാൻഡ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കണം. ഇതൊരു കമാൻഡാണ്. ഈ ഒറ്റ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് കോൾ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇത് പ്ലേ ചെയ്തു, ഞാൻ ഓൾറെഡി ഇത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ, നെയിം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 30 ഓഗസ്റ്റ് 2020. ദെൻ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഡാറ്റ വന്നിട്ടുണ്ട് അവിടെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടി ഡാറ്റാസ് അവിടെ കോപ്പി ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ വെറുതെ കോപ്പി ചെയ്തിടാണ്. ഓക്കെ, വീണ്ടും ഞാൻ ഒന്നുകൂടി കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളൊന്നുകൂടി പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്നു. അതായത് ടൈറ്റിൽ, നെയിം, ഡേറ്റ്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പേജ് നമ്പർ 1 വന്നിട്ട്. അപ്പോൾ ഇതൊരു ആർട്ടിക്കിൾ ടൈപ്പ് ഫോർമാറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് വരിക. അതായത് ടൈറ്റിലും ഓദർ നെയിമും ഡേറ്റും ആർട്ടിക്കിളും, അതായത് കണ്ടൻറ്റും സെയിം പേരാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളത് ബുക്ക് ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് ഒരിക്കലും പുറത്തുണ്ടാവില്ല, ഫ്രണ്ട് പേജിൽ തന്നെ വരണമെന്നില്ല, അത് ഉള്ളിലേക്ക് പോകും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതേപോലെ തന്നെയാണ് ലാറ്റെക്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഈ ഒരു കണ്ടൻറ്റ്, ഒരു ഹലോ വേൾഡ് മുതലുള്ള ഈ ഡാറ്റാസ് മുഴുവനും നെക്സ്റ്റ് പേജിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻ്റ് ക്ലാസ് ആർട്ടിക്കിളിന് പകരം ഞാനിവിടെ ബുക്ക് എന്നാക്കാൻ പോവാണ്. ഞങ്ങളുടെ ബുക്ക് എന്നാക്കി, ബുക്ക് എന്നാക്കി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്ന വ്യത്യാസം നോക്കി നോക്കാം. ഓക്കെ, കണ്ടു. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ നമുക്ക് എന്തുണ്ട്, ടൈറ്റിലുണ്ട്, ദെൻ ഓദർ നെയിമുണ്ട്, ഡേറ്റും ഉണ്ട്. നെക്സ്റ്റ് പേജിലായിരിക്കും എന്ത് വരിക, കണ്ടൻറ്റും കാര്യങ്ങളും വരുന്നുണ്ടാവും. അപ്പോൾ ബുക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വന്നേക്കണേ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് മേക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ സെക്ഷനെ കുറിച്ചിട്ടാണ്. മേക്ക് ടൈറ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടേക്ക് കോൾ ചെയ്യാൻ കാരണം. അപ്പോൾ ഈ മേക്ക് ടൈറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, കമൻറ്റ് ചെയ്യുക മീൻസ് നമ്മളത് ഓഫാക്കിയെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി നമ്മൾ പേഴ്സൻറ്റേജ് സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടാവുക. സോ നമ്മളതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു പേഴ്സൻറ്റേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് കളർ വരുന്ന കാണാം. അതായത് ആ ഒരു ലൈൻ റീഡ് ചെയ്യില്ല അതിൻ്റെ കമ്പൈലർ, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പ്ലേ ചെയ്ത് നമ്മൾ ഇവിടെ ടൈറ്റിലും ഇല്ല, ഓദർ നെയിമും ഇല്ല, ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. കാരണം അതൊന്നും കോളാവില്ല, ഇവിടെ ബുക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും കോളാവില്ല, ഡാറ്റ മാത്രമേ കോളാവുള്ളൂ. കാരണം എന്താ, സ്ലാഷ് ബിഗിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഹലോ വേൾഡ് മുതലുള്ള കണ്ടൻറ്റാണ്. അതുകൊണ്ട് അത് മാത്രമാണ് അവിടെ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കമൻറ്റ് നമ്മളിത് ഓഫാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ ചെയ്താൽ എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടൈറ്റിലും ഓദർ നെയിമും എല്ലാം അതും ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കോൾ ചെയ്യും. ആ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഫ്രണ്ടിലാണ് വരിക എന്നുള്ളത്.
അപ്പോൾ ആർട്ടിക്കിൾ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് വരിക. അതായത് മെയ്ക്ക് ടൈറ്റിൽ കമാൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഡാറ്റാസ് ഒന്നും കോളാവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡേറ്റ് വേണമെന്ന് വിചാരിക്കുക ഇവിടെ ഓട്ടോമാറ്റിക്കലി. സോ അപ്പോൾ അതിനൊരു കമാൻഡ് ഉണ്ട്, സ്ലാഷ് ടുഡേ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിൻ്റെ ഡേറ്റ് അത് ഫെച്ച് ചെയ്യും. സ്ലാഷ് ടുഡേ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് September 4, 2020 ആണ് വന്നേക്കുന്നത്. അത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം September 2020 ആണ്. അപ്പോൾ നമുക്ക് വേറെ ഡേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് സ്ലാഷ് ടുഡേ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോയിൽ നിങ്ങൾക്ക് ബുക്കും ആർട്ടിക്കിളും നമ്മുടെ വിവരങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ കൂടുതലായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ലാറ്റെക് റിലേറ്റഡ് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോസ് അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു ആൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.